കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസ ബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം എന്നുള്ളതാണ്. ക്രിസ്ത്യൻ പ്രസൻസ് ഇൻ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി. വിശ്വാസം അതല്ലേ എല്ലാം. ടെലിവിഷനിലൂടെ നാം കണ്ടും കേട്ടും പരിചയിച്ച ഒരു പരസ്യവാചകമാണിത്. എന്നാൽ മനുഷ്യന്റെ ജീവിത സരണികൾക്ക് മിഴിവേകുന്ന ആശയ പ്രത്യയ ശാസ്ത്ര സംഗതികളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. മതബഹുല സമൂഹത്തിൽ വിശ്വാസം എന്ന പദത്തിന് ഏറെയധികം പ്രസക്തിയുണ്ട്. എന്താണ് വിശ്വാസം? വിശ്വാസ ബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം അഥവാ സാക്ഷ്യം നിർവഹിക്കപ്പെടുന്നത് എങ്ങനെ എന്നിവയെ ഗൗരവമായി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മലയാള ശബ്ദധാരാവലിയിൽ വിശ്വാസം എന്ന പദത്തിന് സത്യമായി കരുതുക എന്ന് അർത്ഥം നൽകുന്നു. WA Mixon അഭിപ്രായത്തിൽ തെളിവുകളില്ലാത്ത പ്രഖ്യാപനമോ വസ്തുതയോ നിജമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നതിനെയോ സ്വീകരിക്കുന്നതിനെയോ വിശ്വാസം എന്ന് പറയാം. എബ്രായർക്കെഴുതിയ ലേഖനം 11:1 ഒന്നാം വാക്യത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ വേദശാസ്ത്ര പണ്ഡിതനായ ന്യൂബോൺ അല്പം കൂടെ ഗൗരവമായും അർത്ഥവത്തായും ഒരു നിർവചനം വിശ്വാസത്തിന് നൽകുന്നുണ്ട്. ക്രിസ്ത്യ വിശ്വാസം ദൈവത്തിൽ തന്നെ പരിപൂർണമായി വിധേയപ്പെടുത്തുക എന്നതാണ് അത്. ക്രിസ്തുവിൽ സ്വയം വിധേയപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വിശ്വാസം. വർത്തമാന കാല ജൈവ പരിസരത്തിൽ ബഹുലത എന്ന പദം മതം, വർഗം, ഭാഷ, ആദർശം, സംസ്കാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത്തരം ബഹുലതകളുടെ വൈവിധ്യം ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. എന്നാൽ ഇത് എപ്പോഴും സംഘർഷങ്ങളുടെ വക്കിൽ എത്തിത്തീർന്നു. ഡയാന എക്കന്റെ അഭിപ്രായത്തിൽ വിവിധ മതസ്ഥർ തങ്ങളുടെ വിശ്വാസ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെച്ച് കഴിയുന്ന സമൂഹങ്ങളാണ് വിശ്വാസ ബഹുല സമൂഹം. വിശ്വാസ ബഹുല സമൂഹം ആധുനിക സമൂഹത്തിൽ സംഗതമായി നിലനിൽക്കുമ്പോൾ ക്രൈസ്തവ സാന്നിധ്യം എങ്ങനെയായിരിക്കണം എന്നത് ഒരു വലിയ ചോദ്യമാണ്. വിശ്വാസ ബഹുല സമൂഹത്തിൽ തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രത്തിനു വേണ്ടി രക്തസാക്ഷികളായവരുടെ ഒരു നീണ്ട നിര സഭയുടെ ചരിത്രത്തിലും കാണാം. രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് സഭ. നമുക്ക് അറിയാം, ക്രൈസ്തവ സാന്നിധ്യം ലോകത്തിൽ സജീവമാകാൻ ജീവൻ നൽകി സാക്ഷ്യം വഹിക്കുക എന്നതിന് മാർട്ടിയർ എന്ന യവന പദം ഉപയോഗിച്ചിരിക്കുന്നു. മാർട്ടിയർ എന്ന ആംഗലേയ പദം ഈ പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. മരണം വരിക്കേണ്ടി വന്നാലും വിശ്വാസത്തിനും സത്യത്തിനും വേണ്ടി സാക്ഷ്യം നിൽക്കുക എന്നത് അർത്ഥമാണ് ഈ പദത്തിന് ഉള്ളത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തിന്റെ സാക്ഷികളാകുക എന്നതാണ് ദൈവജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. വിശ്വാസ ബഹുല സമൂഹത്തിൽ ഈ ദൈവോദ്ദേശം എത്രത്തോളം പ്രായോഗികമാക്കാം എന്നത് ഇന്നത്തെ സുവിശേഷ വേദഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:31-33 വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ചിന്തകളെ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, വിശ്വാസ ബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം എന്നത് അതിരുരഹിത പ്രതിസംസ്കൃതി രൂപപ്പെടുത്തുന്നതാണ്. വിശ്വാസ ബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം എന്നത് അതിരുരഹിത പ്രതിസംസ്കൃതി രൂപപ്പെടുത്തുന്നു. ഗഹനമായ ആശയം ലളിതമായി അവതരിപ്പിക്കുന്നതാണ് യേശുവിന്റെ ഉപമകൾ. ഉപമയിലൂടെ അവതരിപ്പിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്ക് ആ ഉപമ ആഴമേറിയ തലങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു വ്യത്യസ്ത ശൈലി യേശു അവലംബിച്ചതായി വിശുദ്ധ മത്തായിയുടെ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. കേൾവിക്കാരിൽ ചിലർക്ക് ഉപമ കടങ്കഥ പോലെയാണ്, അർത്ഥമില്ലാത്ത വെറും കഥകൾ. എന്നാൽ ക്രിസ്തു അനുയായികൾക്ക് ആഴമേറിയ പ്രബോധനങ്ങളാണ് ഈ ഉപമകൾ. ഈ വേദഭാഗത്ത് യേശുവിലൂടെ ദൈവം ഭൂമിക്ക് നൽകിയ മൊസായാനിക് രഹസ്യമായ ദൈവരാജ്യത്തെ പരിചയപ്പെടുത്തുകയാണ് മത്തായി. മത്തായിയുടെ സുവിശേഷം 13:31-33 വാക്യങ്ങളിൽ ഒരേ സത്യം തന്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ രണ്ട് ഉപമകൾ പ്രസ്താവിക്കുന്നു. ഒന്ന്, കടുകുമണിയുടെ ഉപമ. രണ്ട്, പുളിച്ച മാവിന്റെ ഉപമ. മത്തായിയുടെ വിവരണം അനുസരിച്ച് യേശു ഈ ഉപമകൾ പറയുന്നതിന് മുമ്പും അതിനുശേഷവും വ്യത്യസ്തങ്ങളായ ഉപമകളിലൂടെ ദൈവരാജ്യം എന്ന വിഷയത്തെ കൂടുതൽ സജീവമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ആശയ സംവേദന രീതി ഉപയോഗിക്കുന്ന മത്തായി കടുകുമണിയുടെ ഉപമ സാധാരണക്കാരന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു.
മർക്കോസ് എഴുതിയ സുവിശേഷം 4:30 മുതൽ 34 ലുക്കോസിന്റെ സുവിശേഷം 13:18 മുതൽ 21 വരെയുള്ള ഭാഗത്തും ഈ പ്രത്യേക ഉപമകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും മത്തായിയുടെ പ്രത്യേകമായ സാഹിത്യ പങ്കി മറ്റ് സുവിശേഷ ഭേദഭാഗങ്ങളിൽ കാണുന്നില്ല. മത്തായിയുടെ വീക്ഷണത്തിൽ വിത്തുകളിൽ ഏറ്റവും ചെറുതാണ് കടുകുമണി, ശാസ്ത്രീയമായി പറഞ്ഞാൽ ഏറ്റവും വലുത്. ചെറുത് എന്നതല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ കടുകുമണിയും വലിയ ചെടിയും എന്ന ആശയമാണ് ഇവിടെ പ്രസക്തം. പാലസ്തീനിൽ 12 പൊക്കം വരുന്ന ചെടിയാണ് കടുകു ചെടി. യേശു ഇവിടെ അർത്ഥമാക്കുന്നത് ഇത്ര വലിയ ചെടിയെ ചെറിയ ഒരു കടുകുമണിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ദൈവരാജ്യം എന്നതാണ്. അത് നമ്മുടെ കാഴ്ചയ്ക്ക് അതീതമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4:21 വാക്യത്തിൽ നെബുക്കദ്നേസർ രാജാവിന്റെ സാമ്രാജ്യത്തെ പരാമർശിക്കുമ്പോൾ പല രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സാമ്രാജ്യത്തെ വൃക്ഷത്തോട് ഉപമിച്ചിട്ട് അതിന്റെ ചില്ലകളിൽ ആകാശത്തിലെ പറവുകൾ ചേക്കേറുന്നു എന്ന് വിവരിക്കുന്നു. എല്ലാ പറവുകൾക്കും കൂടുകൂട്ടുവാനുള്ള ഇടം കടുകു ചെടിയിൽ ഉണ്ട് എന്ന് യേശുവും വ്യക്തമാക്കുന്നു. ചേക്കേറുക എന്നാൽ അഭയം കണ്ടെത്തുക എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യർക്കും ചേക്കേറാനുള്ള ഇടം നാം ചെറുത് എന്ന് കരുതുന്ന ദൈവരാജ്യത്തിൽ ഉണ്ട് എന്ന വലിയ സത്യം യേശു വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇത് ശരിക്കും ഒരു അതിരുരഹിത പ്രതിസംസ്കൃതിയാണ്. മത്തായിയുടെ സുവിശേഷം 13:32 ആകാശത്തിലെ പറവുകൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പറവയുടെയും നിറം, വലിപ്പം, ലിംഗം, വർഗം ഇവയൊക്കെ വ്യത്യസ്തമാണ്. എന്നാൽ ഈ വേർതിരിവുകൾ ഒന്നും പറവകൾക്ക് വൃക്ഷത്തിൽ ചേക്കേറുവാൻ തടസ്സമാകുന്നില്ല. ദൈവരാജ്യം ക്രൈസ്തവരുടെ മാത്രമല്ല, അത് ദൈവസൃഷ്ടിക്ക് മുഴുവൻ അവകാശപ്പെട്ടതാണ്. ദൈവരാജ്യം എൻ്റേത് മാത്രമല്ല, സർവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ചിന്ത ക്രൈസ്തവർക്ക് ഉണ്ടാകണം. കടുകു ചെടിയിൽ ചേക്കേറാൻ ആകാശത്തിൽ പറക്കുന്ന എല്ലാ പറവുകൾക്കും അവകാശമുണ്ട്. ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ അതിരുകൾ തീർക്കുന്ന സംസ്കാരത്തിന്റെ അതിരുകൾ ലംഘിച്ച് പ്രതി സംസ്കാരം ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നാം. അപ്പോസ്തല പ്രവൃത്തികൾ 10:9 മുതൽ 16 വേദഭാഗത്തിൽ യേശുവിന്റെ വിശ്വസ്ത ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് ഒരു ദർശനം കാണുന്നു. ആകാശം തുറന്ന് തുപ്പെട്ടി പോലെ ഒരു പാത്രം, അതിൽ നിന്ന് സകലവിധ നാൽക്കാലികളും ഇഴജാതികളും ആകാശത്തിലെ പറവുകളുമുണ്ട്. അവയെ കൊടുത്തിട്ട് എഴുന്നേറ്റ് അറുത്തു തിന്നാൻ ദർശനത്തിൽ പത്രോസിനോട് കർത്താവ് പറയുന്നു. ഇതൊക്കെ മലിനവും അശുദ്ധവും എന്ന് പത്രോസ് പ്രതികരിച്ചപ്പോൾ ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കുന്നത് എന്ത് എന്ന് കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്. ഇതിനർത്ഥം യാതൊന്നിന്റെ പേരിലും ദൈവം ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. കുരിശിലെ കള്ളന് പറദീസ വാഗ്ദാനം ചെയ്ത ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അമൂല്യമായ ഒരു സത്യമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ദൈവരാജ്യത്തിന് അതിർ കൽപ്പിക്കുക അസാധ്യമാണ്. ഇതൊരു സംസ്കാരമാണ്, നാം പിന്തുടരുന്ന സംസ്കാരത്തിന് ബദലായി നിലകൊള്ളുന്ന പ്രതിസംസ്കാരം. ഈ പ്രതിസംസ്കാരം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെയും ആടുകൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ശമര്യരെയും കനാനിരെയും ഗലീലക്കാരെയും തേടിപ്പോയ ക്രിസ്തു അന്വേഷിച്ച ഒരു പ്രതിസംസ്കാരം. ഇത് താൻ ജീവിക്കുകയും പരിചയിക്കുകയും ചെയ്ത യഹൂദ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായ സംസ്കാരമായിരുന്നു. യേശുവിന്റെ പ്രവർത്തനങ്ങൾ അതിരുകൾ കൽപ്പിച്ച് ബഹുലതകളെ മാറ്റി നിർത്തിയ യഹൂദന്റെ ചെയ്തികൾക്കുള്ള ഒരു തിരിച്ചടി കൂടെയാണ് യേശുവിന്റെ ഈ അതിർലംഘനം. വിശ്വാസ ബഹുലത ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു പ്രതിസംസ്കാരവുമായി യഹൂദന്റെ അതിർ ലംഘിച്ചത്. സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിയെ ആഴമായി സ്നേഹിക്കുന്നു. ക്രിസ്തുവിന്റെ ഈ ദൗത്യം പ്രപഞ്ചത്തിൽ യാഥാർത്ഥ്യമാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. രണ്ടാമത് നാം ചിന്തിക്കുന്നത് വിശ്വാസ ബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം എന്നത് നവമാനവികത പ്രദാനം ചെയ്യുന്നു. വിശ്വാസ ബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം എന്നത് നവമാനവികത പ്രദാനം ചെയ്യുന്നു. സുവിശേഷത്തിന്റെ വക്താക്കളായി അപ്പോസ്തലന്മാർ നിയോഗിക്കപ്പെടുമ്പോൾ അവർ ക്രിസ്തുവിന്റെ നിർദ്ദേശങ്ങളും ശീലങ്ങളും സ്വയം സ്വീകരിക്കുന്നതിലൂടെ അഥവാ പ്രായോഗികമാക്കുന്നതിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയണം. അങ്ങനെ പുളിച്ച മാവിന്റെ അനുഭവമുള്ളവരായി മാറാൻ കഴിയും. ഈ അനുഭവം നവമാനവികത സൃഷ്ടിക്കുവാൻ കാരണമായിത്തീരും.
എം എം തോമസിന്റെ അഭിപ്രായത്തിൽ ക്രിസ്തു നൽകിയ മാനവികത സമൂഹത്തിൽ പകരുന്നവരായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും. പുളിപ്പ് എന്നതിന് ഉപയോഗിക്കുന്ന ആംഗലേയ പദമാണ് ഈസ്റ്റ്. ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ എസ് എന്ന മൂലപദത്തിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവം. പതയുക, കുമളയുണ്ടാക്കുക, തിളയ്ക്കുക എന്നൊക്കെയാണ് അതിന് അർത്ഥം. മാവിനെ പുളിപ്പിക്കുവാനുള്ള ചൂടും ഊർജവും ഈസ്റ്റിനുണ്ട്. വലിയ ഒരളവ് പിണ്ടത്തെ പുളിപ്പിക്കാൻ അല്പം ഈസ്റ്റ് മതി. ഇത് ഒരു ശാസ്ത്രീയ സത്യമാണ്. ഈ സത്യം ഉപയോഗിച്ച യേശു ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. പുളിച്ച മാവ് നല്ല പ്രേരണയ്ക്ക് മാത്രമല്ല, തിന്മയുടെ പര്യായമായും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സദൂക്യരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊൾവിനെന്നും പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊൾവിൻ എന്നും യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. സാരം പുളിപ്പ് മാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ എന്ന് പൗലോസ് കൊരിന്ത്യരോട് ഗുണദോഷിക്കുന്നു. ഇത് അപ്പത്തെക്കുറിച്ചല്ല, മറിച്ച് സദൂക്യരുടെ ഉപദേശത്തെയും ജീവിതത്തെയും കുറിച്ചാണ് യേശു പറഞ്ഞതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ദൈവരാജ്യത്തിന്റെ മറ്റൊരു രഹസ്യമാണ് യേശു പുളിമാവിലൂടെ പുളിമാവിന്റെ ഉപമയിലൂടെ വ്യക്തമാക്കുന്നത്. ഓരോ വ്യക്തിയുടെയും നിലപാടും മനോഭാവവും ദൈവരാജ്യത്തിന്റെ വളർച്ചയിലും ഫലപ്രദമായി നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ചെറുതായി ആരംഭിക്കുന്ന ദൈവരാജ്യം ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുവാൻ ശക്തിയുള്ളതാണ് എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു. യേശു എന്ന ജഡാവതാരം ചെയ്ത മനുഷ്യൻ, ആ മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന ദൈവം, അത് തിരിച്ചറിയാൻ കഴിഞ്ഞ സാധാരണക്കാരുടെ ചെറിയ ഒരു കൂട്ടം, ഇത്തരത്തിലുള്ള ചെറിയ കൂട്ടത്തിന്റെ തുടക്കമാണ് ദൈവരാജ്യത്തിൻ്റെത്. എന്നാൽ ആ സാന്നിധ്യം ക്രമേണ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചിരിക്കുന്നു. പുളിമാവിന്റെ പ്രവർത്തനം 1 കൊരിന്ത്യർ 5:6 കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ദൈവരാജ്യം ആത്യന്തികമായി മനുഷ്യ ചരിത്രത്തെ മുഴുവൻ പുളിപ്പിക്കും. നവമാനവീയതയിലേക്കുള്ള ഒരു ക്ഷണമാണ് ഇവിടെ പ്രകടമാകുന്നത്. അല്പം പുളിമാവ് കാലത്തിന്റെ മാവിനെ മുഴുവൻ ക്ഷണത്തിൽ പുളിപ്പിന്റെ അനുഭവത്തിലേക്ക് മാറ്റുന്നു. ഈ ഉപമയിലൂടെ വ്യക്തമാക്കുന്നത് വിശ്വാസ ബഹുല സമൂഹത്തിൽ ക്രിസ്തു സാന്നിധ്യം പേർന്ന ക്രിസ്ത്യാനി വേറിട്ട വ്യക്തിത്വത്തിനുടമയായി നിലനിൽക്കുന്നതിലൂടെ ആ മാനവികത അപരനെ ആകർഷിക്കാൻ കാരണമാകുമെന്നാണ്, അല്ലെങ്കിൽ അത് അവരിലേക്ക് വ്യാപിക്കും എന്ന് തന്നെയാണ്. ഇതേ നിലപാടും മനോഭാവവുമാണ് ദാനിയേലും കൂട്ടരും വിശ്വാസ ബഹുല സമൂഹമായ ബാബേലിൽ നിലനിർത്തിയത്. പഴയ നിയമ വേദഭാഗമായ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 1:1-20 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് സംസ്കാരങ്ങളെ അവഗണിക്കാതെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ മധ്യേ ജീവിച്ച് ദാനിയൽ ദൈവ സാന്നിധ്യം തെളിയിക്കുന്നു. ദാനിയേലും കൂട്ടരും നിലനിർത്തിയ ദൈവ സാന്നിധ്യം ഈ സമൂഹത്തിന്റെ രൂപാന്തരണത്തിന് കാരണമായി. നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങളിലെ ഘടനകൾക്ക് ബദൽ സൃഷ്ടിക്കുന്ന യേശുവിന്റെ ഉപമയിൽ ഇതും കാണുന്നു. സാഹചര്യങ്ങൾക്ക് മുഖ്യസ്ഥാനം നൽകി സഭ വളർന്നത് ലോകത്തിൽ ഒരു വലിയ സമൂഹമായി പിന്നീട് മാറുന്നുണ്ട്. ഇന്ന് സഭയുടെ ജീവിത വ്യാവഹാരിക തലങ്ങളിൽ അതിരുകൾ നിർമ്മിക്കേണ്ട ഇടത്തിൽ അത് ചെയ്യാതെയും വേണ്ടാത്ത ഇടത്തിൽ അതിരുകൾ നിർമ്മിച്ചും അബദ്ധമായി സഞ്ചരിക്കുന്നു. അത് മുഖാന്തരം സഭയുടെ സമൂഹത്തിലെ ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുളിച്ച മാവിന്റെ അനുഭവം നൈസർഗികമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ ഓരോരുത്തർക്കും യേശുവുമായി ഉണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. പുതിയ സമൂഹത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ഇത് പ്രചോദനം നൽകുന്നുമുണ്ട്. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഇടപെടലാണ് ക്രിസ്തുവിലൂടെ സംഭവിക്കുന്നത്. ഇത്തരം തിരിച്ചറിവ് സമൂഹത്തിൽ ഒരു നവമാനവികത സംജ്ഞാതമാക്കുന്നു. എം എം തോമസിന്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവിലുള്ള മനുഷ്യത്വം ഒരു നവമാനവികത രൂപപ്പെടുത്തുന്നുണ്ട്. അത് സാമൂഹിക നടപടികൾ ഇടിച്ചു നിരത്തി മനുഷ്യവർഗത്തെ ഒരു സാർവത്രിക കുടുംബമാക്കി മാറ്റുന്നു. അതായത് വിശ്വാസവും ക്രൈസ്തവ സാന്നിധ്യവും അതിരുകളില്ലാത്ത പ്രതിസംസ്കൃതി രൂപപ്പെടുത്തി നവമാനവികതയിലേക്ക് സമൂഹത്തെ നയിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. മത്തായിയുടെ സുവിശേഷം 13:33 മൂന്ന് പറമാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒരു പറ എന്നത് ഏകദേശം 13 കിലോയാണ്. മൂന്ന് പറ എന്നാൽ ഇന്നത്തെ കണക്കിൽ 39 കിലോയോളം എന്ന് ഊഹിക്കാം. ഇത്രയും മാവ് ഉപയോഗിച്ച് ഏകദേശം 300 ആളുകൾക്ക് ഭക്ഷിക്കുവാൻ ആവശ്യമായ അപ്പം ഉണ്ടാക്കാം. ഒരു ഭവനത്തിൽ ഒരിക്കലും ഇത്ര മാത്രം ആളുകൾ ഉണ്ടാവുകയില്ല. കാര്യങ്ങൾ അതിശയോക്തി കലർത്തി അവതരിപ്പിക്കുന്നത് മത്തായി എന്ന എഴുത്തുകാരന്റെ ഒരു ശൈലി കൂടിയാണ്. ഇവിടെ ഈ സാഹിത്യ ശൈലി ഉപയോഗിച്ചത് ലോകത്തിന്റെ അനന്തതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അനന്തവിശാലമായ ലോകത്തെ സ്വാധീനിക്കുന്ന പുളിപ്പാണ് ദേവരാജവും അതിന്റെ സ്വാർത്ഥതയും. നാം പുളിപ്പിന്റെ അനുഭവം കാഴ്ചവെക്കണം. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമല്ല, സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രം ചെയ്യുന്നതാണ്. ഭൂമി സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയ്ക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശം ഇല്ലാതെയായിത്തീരുന്നു. ഇതുപോലെ ഭൗതിക താല്പര്യങ്ങളും ജഡീക മോഹങ്ങളും നമ്മിലേറി വരുമ്പോൾ യേശുവിന്റെ മാതൃക നമ്മിൽ എത്തുന്നത് പ്രതിബന്ധം ഉണ്ടാകുന്നു. ഇവിടെ വിശ്വാസ സമൂഹത്തിന്റെ സാക്ഷ്യവും ക്രൈസ്തവ സാന്നിധ്യവും എല്ലാം നഷ്ടമാകും. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ജീവിതചര്യകൾ ഇല്ലാതാക്കുവാൻ ക്രൈസ്തവ സാന്നിധ്യം കൊണ്ട് നമുക്ക് കഴിയണം. ഒഴുക്കിന് അനുകൂലമായി നീന്തുകയല്ല, മറിച്ച് ഒഴുക്കിന് എതിരെ നീന്തുകയാണ് ചെയ്യേണ്ടത്. അതായത് ജീവിതത്തോട് വ്യവഹരിക്കുന്ന രീതി അവലംബിക്കണം. ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ ക്രൈസ്തവ സാന്നിധ്യം നമ്മിലൂടെ വെളിവാക്കപ്പെടണം. അഴിമതി ചെയ്യാൻ സാധ്യതകൾ ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുക എന്നതാണ് ക്രൈസ്തവ സാക്ഷ്യം. തിന്മയോടെ വ്യവഹരിക്കുകയും നന്മ കൊണ്ട് അതിനെ ജയിക്കുകയും വേണം. അപ്പോൾ നന്മ സ്വയം പ്രകാശിക്കും. ഈ പ്രകാശം വിശ്വാസ ബഹുല സമൂഹത്തിൽ ഒരു വെളിച്ചമായി മാറുകയും ചെയ്യും. അതാണ് ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം വസിക്കുന്ന ഇടങ്ങളിൽ ക്രൈസ്തവ സാക്ഷ്യം നമ്മിലൂടെ സമൂഹത്തിൽ പകരപ്പെടണം. അതിരുകൾ ലംഘിക്കുന്ന പുതിയ സംസ്കൃതികളുടെ വക്താക്കളായി നാം മാറണം. ജീവിത വ്യവഹാരിക തലങ്ങളിൽ നവമാനവികത നമ്മിൽ മറ്റുള്ളവർ ദർശിക്കണം. മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സമാധാനവും ഐക്യവും സ്നേഹവും നമ്മിലൂടെ മറ്റുള്ളവർ പാഠമാക്കണം. അപരനെ സ്നേഹിക്കാനും അയൽക്കാരനെ കരുതാനും ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുന്ന ഒരു പ്രതിസംസ്കൃതി നമ്മിലൂടെ സമൂഹം കണ്ടെത്തണം. എന്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന മൗലികവാദമല്ല, മറ്റുള്ളവന്റെ ഉള്ളിലെയും നന്മയെ ദർശിക്കുവാൻ സമൂഹത്തെ പ്രചോദിപ്പിക്കണം. അതോടൊപ്പം വിശ്വാസ ബഹുല സമൂഹം സംഘർഷങ്ങളുടെ ഭൂമിയാക്കാൻ സാധ്യതയുണ്ടെന്ന ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാകണം. ശുശ്രൂഷ മേഖലകളിൽ നാം സുരക്ഷിതരല്ല. എന്നും ദൈവിക കൃപയുടെ ആവരണമില്ലാതെ പ്രവർത്തനം സുഖമാകുകയില്ല എന്നുള്ള ബോധ്യം നമുക്കും ഉണ്ടാകണം. ക്രൈസ്തവ സാന്നിധ്യം എന്നത് ഒരു വിധത്തിൽ ക്രിസ്തു സാന്നിധ്യം തന്നെയാണ്. അതിരുകൾ ലംഘിച്ച് ബദൽ സംസ്കാരം നിർമ്മിച്ച ക്രിസ്തു സാന്നിധ്യം, വിശ്വാസ ബഹുല സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന ക്രിസ്തു സാന്നിധ്യം, നവമാനവികത എന്ന യാഥാർത്ഥ്യം ജീവിത വ്യവഹാരിക തലങ്ങളിലെ ഉപമകളിലൂടെ വരച്ചു കാട്ടി സാധാരണക്കാരെ ആകർഷിച്ച ക്രിസ്തു സാന്നിധ്യം, തത്വശാസ്ത്രത്തിന്റെ പ്രായോഗികത സ്വന്തം അനുഭവത്തിലൂടെ കാട്ടിത്തന്ന ക്രിസ്തു സാന്നിധ്യം, ഈ ക്രിസ്തു സാന്നിധ്യം ജീവിതത്തിൽ സാംശീകരിച്ചുകൊണ്ട് വെല്ലുവിളികൾ അതിജീവിച്ച് നല്ല ശുശ്രൂഷകരായി നല്ല ക്രിസ്തു ശിഷ്യന്മാരായി നല്ല ക്രിസ്തു വിശ്വാസികളായി തീരുവാൻ നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു.